ഇവിടെ വരുന്നതിന് മുന്നേ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇവിടെ എക്സ്പെൻസ് വരുന്നത് റൂം റെന്റ് ആണ്. അല്ലല്ല, പിന്നെന്താ മറ്റേ ചെലവിന്റെ സംഭവമാണ് വരെ. ചെലവിൻ്റെതാ? ചെലവിന് ഇപ്പൊ എത്ര രൂപ വരും? അതായത് മന്ത്ലി എക്സ്പെൻസ് ആണോ നീ പറയുന്നത്? എത്ര വരുന്നത്? നന്നായി ഫുഡ് കഴിക്കും, പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവർക്ക് നന്നായി വരും. എത്ര വരും? 500, 1000? ആ സോറി, റൂം റെന്റ്. ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആണ്. ഇവിടെ ചീപ്പും ആണ്. നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് ചീപ്പ് എന്നല്ല, പ്രൈസ് ചീപ്പാന്ന് ഉദ്ദേശിച്ചത്. റൂം റെന്റ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ കാരണം, ഞാൻ ഫസ്റ്റ് എന്റെ കമ്പനിയുടെ അടുത്ത് റൂം നോക്കി, അവിടെ കിട്ടില്ല. കാരണം ഞങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാ, നല്ല എക്സ്പെൻസ് ഉണ്ട്. ഞങ്ങളെ കമ്പനിയുടെ അവിടെ ഏകദേശം റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ടാവും. അതില്ല, അത് ഓപ്ഷണൽ ആണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് ബാത്റൂം അടക്കം കിച്ചൺ ഷെയറിംഗ് ആണ്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനടക്കം 3500 ദിർഹംസ് ശരിക്ക് കൊടുക്കേണ്ടി വരും മിനിമം. ഓൾ ബിൽസ് ഇൻക്ലൂഡഡ് ആണ്. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഓക്കെ, അല്ലാത്ത പക്ഷം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് മെട്രോ സ്റ്റേഷനടുത്ത് എടുക്കുന്നതാണ്. 5 മുതൽ 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. കാരണം ഞാൻ അങ്ങനെയാണ് നോക്കിയത്. അങ്ങനെ നോക്കി എൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നോക്കി നോക്കി ലാസ്റ്റ് ഒരു 2-3 മാസമായിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കിട്ടിയത് റാഷിദിയയിലാണ്. റാഷിദിയ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അതിനേക്കാളൊരു റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മെട്രോ സ്റ്റേഷൻ അടുത്ത് കിട്ടാനില്ല. മെട്രോ സ്റ്റേഷൻ അടുത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ സിംഗിൾ റൂം, അത് പാർട്ടീഷൻ റൂമായിരിക്കും കിട്ടുക. അത് നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് കപ്പിൾസിനൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിൽക്കണവരും ഉണ്ട്, ഉണ്ട്. പക്ഷെ എന്താ പറയാ, അത് ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാല് റൂമിൽ ഫുഡ് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. അത് എപ്പോഴും ഒരിക്കലേ ആവാം, വീക്കിലി 2-ഒന്നോ 2 തവണ ഒക്കെ ആവാം. പക്ഷെ ഡെയിലി ബേസിസ് അത് ഭയങ്കര പ്രശ്നമാണ്. അത് മൂലം ഒരുപാട് അസിഡിറ്റി അതേപോലുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി കിട്ടുന്ന ഒരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത്, കിച്ചണുള്ളത്. അത് ഞാൻ അങ്ങനെ നോക്കി ഞാൻ എത്തിപ്പെട്ടതാണ് രാഷ്ട്രീയയിൽ. ഈ റൂം എങ്ങനെ കണ്ടുപിടിക്കാന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്ക് റൂം കണ്ടുപിടിക്കാൻ ഒരു ടെൻഷനില്ല. റൂം കണ്ടുപിടിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ് ആണ് പ്രോപ്പർട്ടി ഫൈൻഡർ, അതേപോലെ ഡുബിസിൽ. ഞാൻ ഡുബിസിലാണ് മോസ്റ്റ്ലി ചൂസ് ചെയ്യാറ്. കാരണം ദുബൈയിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് റൂമുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. മെട്രോ സ്റ്റേഷനടുത്ത് എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് ഈസി ടു ട്രാവൽ ആണ്. ട്രാഫിക് ഫേസ് ചെയ്യണ്ട, അതാണ് ഏറ്റവും ബെറ്റർ. ടൈം ലാഭിക്കുക, ടൈം ലാഭിക്കുക. പിന്നെ 2 മിനിറ്റ്സ് കൂടുമ്പോൾ മെട്രോ ഉണ്ട്. ഓഫീസ് ടൈമിലൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ്. ട്രാഫിക് നോക്കേ വേണ്ട. ഡ്രൈവിംഗ് ലൈസൻസ്, കാറ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരെ റൂം എടുക്കുക, അതായത് ഷാർജയിലോ അജ്മാനിലോ അല്ലെങ്കിൽ റാസൽ കൈമെ ഫുജേറ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ റൂം എടുക്കുക. എവിടെയാണ് റേറ്റ് കുറവെന്ന് വെച്ചാല് അവിടെ പോയി റൂം എടുക്കുക. പിന്നെ ട്രാവലിന്റെ എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങക്ക് ജോബിന് വരുന്ന ഒരു ടൈം ഷെഡ്യൂളിന് ചെയ്യാനായിട്ട് കുറച്ച് നേരത്തെ എണിച്ച് വരാം. അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോ പിന്നെ ട്രാഫിക് കിട്ടും. അപ്പൊ ഏതെങ്കിലും മെട്രോ സ്റ്റേഷന്റെ അവിടെ കാർ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുക, കുറച്ച് നേരത്തെ വന്നിട്ട് കാർ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ പോരാ. അതുമല്ല, ഇപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിൽ ഷാർജയിലോട്ടൊന്നും പോകണമെന്നില്ല. ദുബൈയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മെട്രോയുടെ. അല്ല, ദുബൈയില് ഷാർജനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ദുബൈയില് റേറ്റ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ഷാർജയിലോട്ടോ അജ്മാനിലോട്ടൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാന പ്രോബ്ലം ട്രാഫിക് ടൈമിംഗ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ഓഫീസ് ടൈമിൽ നിന്ന് 8:30 ആണ്. ടീകോമിലാണ് എന്റെ കമ്പനി ഉള്ളത്. അപ്പൊ ചാർജ് ചെയ്യുന്ന അവർക്ക് വരാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അവർക്ക് ഏകദേശം ഒരു 2.5 അവർ എടുക്കുന്നുണ്ട് ഏകദേശം. എന്നിട്ടും അവര് എന്താ പറയാ, നിയർ ടു ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷന്റെ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മെട്രോയിലല്ലേ വരുന്നത്. ആ അങ്ങനെ വരുന്നത്. അപ്പൊ മാത്രമല്ല, എക്സ്പെൻസും ഡബിൾ ആണ്. അത് ആ എക്സ്പെൻസ് ഇവിടെ ഏതെങ്കിലും റൂമിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ദുബൈയിൽ തന്നെ കിട്ടുമല്ലോ. അത് ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ്. ചാർജ് എന്ന് വരുന്ന ട്രാവലിംഗ് എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോ, ഒരു ഇയർലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ, എന്റെ ഒരു അഭിപ്രായത്തില് ദുബൈയിൽ തന്നെ എടുക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇനി എക്സ്പെൻസ് ഞങ്ങൾ 1x1 പറഞ്ഞുതരാം. മെട്രോക്ക് മാക്സിമം ഏത് സ്ഥലത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ചെലവാവ 1x ട്രാവലിംഗിന് 750 dirhams ആണ്. അത് അയ്യോ, മെട്രോക്കാളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെന്റും ഈ 7 dirhams 50 fillings ആണ് വേണ്ടത്, മിനിമം റിക്വയർമെന്റ്. എനിക്ക് ശനി ഞായർ ഓഫാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് മാക്സിമം ഒരു 320 dirhams മെട്രോക്ക് പിടിക്കേണ്ടി വരും. അപ്പൊ എന്നോട് പറഞ്ഞല്ലേ 360 ടോട്ടല് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാണ്. അതിന് സാറ്റർഡേ സൺഡേ കട്ട് ചെയ്ത് നോക്ക്, ഒരു 320 dirhams പിടിക്കേണ്ടി വരും. പിന്നെ ഫുഡിന്, അക്കോമഡേഷൻ അവിടെ നിൽക്കട്ടെ, ഫുഡിന്റെ കാര്യം, ഫുഡ് എക്സ്പെൻസ് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ആണ്. ഞാൻ മിനിമം ഒരു റിക്വയർമെന്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർമൽ ലൈഫാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മാക്സിമം ഒരു 500 ഫുഡിന്റെ പർച്ചേസിങ്ങിന്, ഫുഡിന് മാത്രമുള്ള പർച്ചേസിങ് കിട്ടുക, ഔട്ടിംഗ് ഒന്നും കൂട്ടാതെ ഫുഡിന് മാത്രമുള്ള പർച്ചേസിങ്ങിന് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടി ഇരുത്തേ. അടുത്തതായി റൂം റെന്റിനെ കുറിച്ചാണ് പറയുന്നത്. റൂം റെന്റിന് മിനിമം വേണ്ടത്, മിനിമം മിനിമം ഒരു ഫാമിലിക്ക് വേണ്ട ഒരു കുഴപ്പമില്ലാത്തൊരു ബാത്റൂം അറ്റാച്ച്ഡ് വിത്ത് കിച്ചൺ. ഇട്ടാ വിത്ത് കിച്ചൺ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ അല്ല അത് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, റൂം ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതായത് ഒരു ചെറിയൊരു കിച്ചൺ ആണ് ഉണ്ടാവുള്ളൂ. ഞാൻ മിനിമം റിക്വയർമെന്റ് ആണ് പറയുന്നത് കേട്ടോ, നാട്ടിലെ പോലെ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. അത് കാണാനായാലും മിനിമം റിക്വയർമെന്റിൽ, അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. ദുബൈനെ സംബന്ധിച്ചിടത്തോളം നല്ല കോസ്റ്റ്ലി ആണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം റൂം റെന്റ് ആണ് ഇവിടെ. അല്ലാതെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ള റൂമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ മിനിമം ഒരു 2200 മിനിമം ഒരു ഫാമിലിക്ക് എന്റെ ഒരു കൺസെപ്റ്റിൽ വേണ്ടി വരും. അപ്പൊ അതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. പ്ലസ് ഒരു എക്സ്ട്രാ എലവൻസ് എന്നുള്ള രീതിയിൽ ചിലപ്പോ സിലിണ്ടർ നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം, ഓപ്ഷനലാണ് ചിലപ്പോ വേണ്ടി വരും. അത് ഓണറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്റർനെറ്റിന് ചിലപ്പോ നിങ്ങൾ പേയ്മെന്റ് നടത്തേണ്ടിരിക്കും, വാട്ടർ എക്സ്പെൻസും നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം, തീർച്ചയായിട്ടും അത് എക്സ്ട്രാ വരും. വേറെ ഈ റൂം റെന്റിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2200 ഫർണിഷഡ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുകയെങ്കിൽ റൂം റെന്റിൽ അതിൽ എന്തൊക്കെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂം റെന്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതിന്റെ മൂന്നിന്റെ ബില്ല് ഇൻക്ലൂഡഡ് ആയിട്ടാണ് 90% ഓണേഴ്സ് നിങ്ങൾക്ക് തരാം. പ്രത്യേകം അവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ ഈ റെന്റിൽ ഇൻക്ലൂഡഡ് ആവുമെന്ന്. വ്യക്തമായിട്ട് ചോദിച്ചതിന് ശേഷമേ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാവൂ. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചോദിക്കാത്ത പക്ഷം അവര് നിങ്ങളെ മിസ്യൂസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷമുള്ള എക്സ്പെൻസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ ഫാമിലിയെ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഓ ഒന്നും ഉണ്ടാകില്ല, അതൊന്ന് പറയട്ടെ, നോമ്പിന്റെ ആകുമ്പോ നിങ്ങക്ക് പ്രത്യേകിച്ച് ചെലവില്ല, വേണമെങ്കിൽ ഫുഡ് പള്ളിയിൽ നിന്ന് കിട്ടേണ്ട. അതല്ല, സീരിയസ് ആവട്ട, ഇതൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത്രയും എക്സ്പെൻസ് ഇവിടെ വന്നതിന് ശേഷമുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി വരാനുള്ള, ഇവിടെ വരാനുള്ള എക്സ്പെൻസ് അത് ഞങ്ങൾ വേറെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാ മതി. കമന്റ് ബോക്സില് വീണ്ടതല്ലേ പറഞ്ഞു, കമന്റ് ചെയ്താ മതി, തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇത്രയും പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമുള്ള എക്സ്പെൻസ് ആണ്. ഇനി ഇത് മാത്രമല്ല, നിങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് എക്സ്പെൻസ് കൂടി ഉണ്ട്. അതാണ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട്, മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.